السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ ഇബാദത്ത് എല്ലാ രൂപത്തിലുള്ള ന്യൂനതകളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് പരിപൂർണമായ നിലക്ക് സ്വീകരിച്ച് നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ചുകൂടി അടുത്തിരിക്കാം, ഒന്നും കൂടി അടുത്തിരിക്കാം. ആ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ആഫാത്തുൽ ലിസാൻ, നാവിൻ്റെ വിനകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരല്പനേരം മാത്രം നമുക്ക് സംസാരിക്കുവാനുള്ളത്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ബന്ധം പുലർത്തി നിൽക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ നാവ്. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള ഒരാശയം മറ്റൊരാളുടെ കാതുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുവാനുള്ള ഏറ്റവും വലിയ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരായുധമാണ് നമ്മുടെ സംസാരശേഷി, നമ്മുടെ നാവ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വിലയും മൂല്യവും മനുഷ്യൻ അറിയുന്നത്. നാം വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ അവയവമായ, എല്ലുകളില്ലാത്ത ഈ അവയവമായ നാവ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ ടച്ചിങ് പല്ലുകൊണ്ടോ മറ്റേതെങ്കിലും അസുഖം കാരണമായിട്ടോ ഒരു മുറിവ് വന്നാൽ, ഒന്ന് സംസാരിക്കാനും അക്ഷരങ്ങൾ മൊഴിയുവാനുമുള്ള നമ്മുടെ പ്രയാസം എത്രയാണെന്ന് എല്ലാവരും അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ നാവ്, അതുപയോഗപ്പെടുത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണേ എന്നാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവും നോമ്പും തമ്മിലുള്ള ബന്ധത്തെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വ്രതമനുഷ്ഠിക്കുന്ന മനുഷ്യന്റെ നാവിന് നോമ്പുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. മല്ലം യദൽ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹിൽ ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആര് ഉപേക്ഷിക്കാൻ തയ്യാറില്ലയോ, എന്തൊക്കെ ഖൗല സൂർ, ചീത്തയായ വാക്കുകൾ, വൽ അമല ബിഹി, അതനുസരിച്ചുള്ള ചീത്ത പ്രവൃത്തികൾ, വൽ ജഹിൽ, വിവേകമില്ലാത്ത ഇടപെടലുകൾ, ഇതൊക്കെ അവസാനിപ്പിക്കാനും ഉപേക്ഷ വരുത്താനും ഒരാൾ തയ്യാറില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് ഒരാവശ്യവുമില്ല. ഫീ അന്നദഅ തആമഹു വശറാബഹു, പകലന്തിയോളം അവൻ അവന്റെ ആഹാരവും വെള്ളവുമൊക്കെ ഉപേക്ഷ വരുത്തുന്നത് കൊണ്ട്, ആ പട്ടിണി കൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഒരു പ്രയോജനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരം നോമ്പുകാരില്ലെന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എവിടെയാണ് നാവും നമ്മുടെ നോമ്പും തമ്മിലുള്ള ബന്ധം? മോശമായ കാര്യങ്ങൾ സംസാരിക്കരുത്, വളരെ സഹനം പാലിക്കണം, ക്ഷമ പാലിക്കണം, നിന്റെ നാവിനെ കൺട്രോൾ ഇടണം. നീ മിണ്ടാതിരിക്കുമ്പോൾ നിന്നെ പ്രകോപിപ്പിക്കുന്നവനെപ്പോട് പോലും വളരെ സംയമനത്തോടെ നീ നേരിടണം എന്നല്ലേ. ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫസു വലാ യസ്ഖബ് ഫഇൻ സാബ്ബഹു അഹദുൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നിംറുൻ സായിമുൻ. അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നോമ്പിന്റെ വേളയിലായി കഴിഞ്ഞാൽ, നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ, നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ചീത്ത പറയരുത്, ബഹളം കൂട്ടരുത്, ശണ്ട കൂടരുത്. ആരെങ്കിലും അവനോട് ഇങ്ങോട്ട് ചീത്ത പറയാൻ വന്നാൽ, ആരെങ്കിലും ഇങ്ങോട്ട് പ്രകോപിപ്പിക്കാൻ വന്നാൽ, നീ അങ്ങോട്ട് പ്രകോപിതനായിക്കൊണ്ട് സംസാരിച്ചു പോകരുത്. നീ അതിൽ ഇടപെട്ടുകൊണ്ട് നിന്റെ നോമ്പിനെ ചീത്തയാക്കരുത്. ഫല്യഖുല്ലവൻ പറയട്ടെ, ഇന്നിംറുൻ സായിമുൻ, ഇന്നിംറുൻ സായിമുൻ, ഇന്നിംറുൻ സായിമുൻ, ഞാൻ നോമ്പുകാരനായ മനുഷ്യനാകുന്നു.
എനിക്ക് നോമ്പാണ് എന്ന് പറയാനാ പറയും. ഒരിക്കലും ഈ നാവ് അത് നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നോമ്പുമായിട്ട് ബന്ധപ്പെടും. അതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ ഏത് ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട അവയവമാണ്. സ്വർഗം ഉറപ്പ് വരുത്തുന്നത് ഇതിലൂടെയാണ്. സ്വർഗം ഉറപ്പ് വരുത്തുന്ന രണ്ട് അവയവങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്തവിടുന്ന് പറയുന്നു, മന്യദുമനുലീ മാ ബൈന ലിഹയൈഹി വമാ ബൈന റിജ്ലൈഹി അദുമനു ലഹുൽ ജന്ന. ആര് എന്നോട് ഉറപ്പ് തരുന്നുവോ, ആര് എന്നോട് ഉറപ്പ് തരുന്നോ, എന്ത് മാ ബൈന ലിഹയൈഹി അവന്റെ ഇരു താടിയല്ലുകൾക്കിടയിലുള്ള അവയവത്തെ ഹറാമുകൾ പറയാതെ ചീത്തയായ വാക്കുകൾ പറയാതെ റബ്ബിനിഷ്ടമില്ലാത്ത ഒരു മാർഗത്തിലേക്കും ആ നാവിനെ ഞാൻ ഉപയോഗപ്പെടുത്തില്ലെന്ന് ആര് എനിക്ക് ഉറപ്പ് തരുന്നുവോ, അതുപോലെ ഒമാബൈന രിജിലൈഹി അവന്റെ ഇരുക്കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെയും റബ്ബ് ഒരുക്കിയിട്ടുള്ള വിഹിത മാർഗത്തിലല്ലാതെ അവിഹിതമായ മാർഗങ്ങളിലേക്ക് ഞാൻ ഉപയോഗപ്പെടുത്തില്ലെന്ന് ആര് എന്നോട് ഉറപ്പ് തരുന്നുവോ അദ്മനു ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗവും ഉറപ്പ് നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലല്ലല്ലോ സ്വർഗം കൊടുക്കുന്നത്. അല്ലാഹ് പറഞ്ഞിട്ട് പറയാണ് സ്വർഗം തരും, സ്വർഗം കിട്ടും. രണ്ടെണ്ണം, ഒന്ന് ഈ നാവ് ഉപയോഗപ്പെടുത്തണം, ലൈംഗികാവയവം ഉപയോഗപ്പെടുത്തണം. ഏതിലേക്ക്? നന്മയിലേക്ക് മാത്രം, തിന്മയിലേക്ക് പോകരുത്. അപ്പൊ സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡമാണ് ഈ അവയവം. ഇത് നന്നായാൽ സ്വർഗം കിട്ടി, ഇത് ചീത്തയായാൽ സ്വർഗം പോയി. ഇനി നമ്മൾ പൊന്നു പോലെ കാത്തു സൂക്ഷിക്കുന്നതാണ് നമ്മുടെ ഈമാൻ. ഈമാൻ ഉണ്ടെന്നല്ല ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെടുത്തിയതും ഇതുമായിട്ടാണ്, നാവുമായിട്ടാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിൽ ഈമാൻ ഉള്ളവനാണെങ്കിൽ, നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ, വൽയൗമിൽ ആഖിർ മരിച്ചു പോകണം എന്ന വിശ്വാസമുണ്ടോ, അവിടെ മരണാനന്തരം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന വിശ്വാസമുണ്ടോ, നരകത്തെ പേടിയുണ്ടോ, സ്വർഗത്തെ മോഹമുണ്ടോ, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള പേടിയുണ്ടോ, അങ്ങനെ ആഖിറത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ ഫല്യഖുൽ ഖൈറാ, അവൻ നല്ലത് പറയട്ടെ, ഔലിയസ്മുത്ത് അല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. ഈ ഹദീസ് ഇമാം നവവി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഇത് ഉദ്ധരിക്കുന്നതിന്റെ തൊട്ട് മുകളിൽ അദ്ദേഹം പറയാണ്, ഇഅലം, മനസ്സിലാക്കിക്കോളണം, അന്നഹു യൻബഗി ലികുല്ലി മുകല്ലഫിൻ, എല്ലാ ഓരോ മനുഷ്യനും അനിവാര്യമാണ്, നിർബന്ധമാണ്, അൻ യഹ്ഫള ലിസാനഹു അൻ ജമീഇൽ കലാം, അവന്റെ നാവിനെ സർവ വർത്തമാനങ്ങളിൽ നിന്നും അവൻ പ്രൊട്ടക്ട് ചെയ്യണം, അവന്റെ നാവിനെ അവൻ എല്ലാ രൂപത്തിലുള്ള വാക്കുകളിൽ നിന്നും പിടിച്ചു വെക്കണം. എന്തെങ്കിലും ഒരു നന്മ, ഒരു നന്മയുള്ള വാക്കല്ലാതെ പറയാതിരിക്കണം. പറയുകയാണെങ്കിൽ അതിൽ നന്മ വേണം. വമതസ്തവൽ കലാമു വതർക്കുഹു ഫിൽ മസ്ലഹതി ഫസ്സുന്നതു വൽ ഇംസാകു അൻഹു, ഒരു കാര്യം പറയുന്നതിലും കാര്യമില്ല, പറയാതിരുന്നാലും കാര്യമില്ല, രണ്ടും തുല്യമാണെന്ന് തോന്നുമ്പോൾ ഫസ്സുന്നത്തു, പ്രവാചക മാതൃക അനുസരിച്ച് അല്ലിംസാക്കുവൻഹോ, നീ അതുപോലും പറയാതിരിക്കലാണ് വേണ്ടത്. കാര്യമില്ലാത്തതും പറയരുത്, കാര്യമുള്ളതും, കാര്യമുള്ളത് മാത്രമേ പറയാവൂ, അല്ലാത്തത് പറയുന്നതിൽ നിന്ന് നാവിനെ പിടിച്ചു നിർത്തണം. അനുവദിക്കപ്പെടുന്ന സംസാരങ്ങൾ പോലും നീ പറയുമ്പോ ശ്രദ്ധിക്കണം. കുറ്റൊന്നുമല്ല പറയണത്, പക്ഷേ ഒരു ഹലാലായ വർത്തമാനമാണ് നീ പറയുന്നതെങ്കിൽ പോലും ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം? ലിഅന്നഹു ഖദ് യൻജറുൽ കലാമുൽ മുബാഹു ഇലാ ഹറാമിൻ ഔ മക്റൂഹ്, കാരണം നീ അനുവദിക്കപ്പെട്ട കാര്യമാണ് പറഞ്ഞു പറഞ്ഞു വരുന്നതെങ്കിൽ, അങ്ങനെ നീ ആ നല്ല വർത്തമാനം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് ഹറാമായ വർത്തമാനത്തിലേക്ക് നീങ്ങിപ്പോകുമെങ്കിൽ, വദാലിക കസീറുൻ ഫിൽ ആദതി, അത് ധാരാളം ഇന്ന് ആളുകൾക്കിടയിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഖൈറല്ലാത്തത് പറയരുത്. വമതാ ശക്ക ഫീ ളുഹൂരിൽ മസ്ലഹതി,
നന്മയുണ്ടോ ഇല്ലേ എന്ന് സംശയിക്കപ്പെടുന്ന കാര്യമാണെങ്കിൽ പോലും ഫലായത്തക്കല്ലമോ, നീ മിണ്ടിപ്പോകരുത്. എത്ര ഗൗരവത്തോടുകൂടെയാണ് പണ്ഡിതന്മാർ ഇത് കാണുന്നത്. നമ്മളുടെ അവസ്ഥയും ഈ ഹദീസും നമ്മൾ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക. നല്ലതല്ലാതെ പറയരുത്, നമുക്കൊരു നന്മ എഴുതപ്പെടുന്ന കാര്യമല്ലാതെ സംസാരിക്കരുത്. അനുവദിക്കപ്പെടുന്ന വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി ഒരു വർത്തമാനം ഇങ്ങനെ പറയുന്നത് പോലും സൂക്ഷിക്കണം. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഒരു ഗീബത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ആ കാര്യത്തിൽ നിനക്ക് ശ്രദ്ധ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി സഹോദരന്മാരെ, ഇപ്പൊ ഈമാനിന്റെ സുരക്ഷിതത്വമാണ് ആ പറഞ്ഞത്. ഇനി നമ്മളൊക്കെ മുസ്ലിമികളാകാനാണല്ലോ കൊതിക്കുന്നത്, അതിനുവേണ്ടിയല്ലേ ആഗ്രഹിക്കുന്നത്, അങ്ങനെ തന്നെ മരിക്കാനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. തവഫനീ മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, നമ്മുടെ പ്രാർത്ഥന അതാണ്. മുസ്ലിമാകണമെങ്കിൽ എന്ത് വേണം? ഈമാനിന്റെ കാര്യം പറഞ്ഞു, ഇനി ഇസ്ലാം സുരക്ഷിതമാകണോ? അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. മറ്റൊരു റിപ്പോർട്ടിൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസൽമാൻ മുസ്ലിമാകണമെങ്കിൽ മറ്റു മുസ്ലിമീങ്ങൾ ഇവന്റെ നാവിന്റെ ഷെറിൽ നിന്നും കൈയുടെ ഷെറിൽ നിന്നും രക്ഷപ്പെടണം. മറ്റൊരു റിപ്പോർട്ടിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല മറ്റു ജനങ്ങളൊക്കെ ഇവന്റെ നാവിന്റെ ഷെറിൽ നിന്നും കൈയുടെ ഷെറിൽ നിന്നും രക്ഷപ്പെടണം. അപ്പൊ നാവിന്റെ ഷെറിൽ നിന്ന് മറ്റുള്ളവർ സുരക്ഷിതനാകാത്തിടത്തോളം ഞാൻ മുസ്ലിം ആകൂല. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡം, ഈമാനിന്റെ മാനദണ്ഡം, ഇസ്ലാം അഥവാ മുസ്ലിമാകുന്നതിന്റെ മാനദണ്ഡം. ഇനി അതിന്റെ ഗൗരവം പറയണം. അതിന്റെ ഗൗരവം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്കിന്റെ ഗൗരവം പറയണം. ഒരടിമ, നിശ്ചയമായും ഒരടിമ, അവൻ സംസാരിക്കുന്നു, അവൻ പറയുന്നു, ബിൽ കലിമ, ഒരു വാക്ക്, ഒരു വാക്ക്, മിൻ റിദ്വാനില്ലാഹി തആല, അല്ലാഹുവിനു പൊരുത്തമുള്ള വാക്കിൽപ്പെട്ട ഒരു വാക്ക് ഒരടിമ പറഞ്ഞാൽ, ചെലപ്പാവൻ അതത്ര ഗൗരവത്തോടെ അത്ര ഒരു വലിയ പുണ്യമുണ്ടെന്നൊന്നും വിചാരിച്ചു പറഞ്ഞതാവില്ല. അത്ര ഭയങ്കര പുണ്യൊക്കെ അതിനുണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞതല്ല, പക്ഷെ നല്ലൊരു വാക്കാ പറഞ്ഞത്. ഇങ്ങനെ ഏതൊക്കെ നല്ലൊരു വാക്ക്, നമ്മളതിന് വലിയ വെയിറ്റ് ഒന്നും പലപ്പോഴും കാണുന്നില്ല, എത്രയാ അതിന്റെ പുണ്യം എന്നൊന്നും. പക്ഷെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ ഒരൊറ്റ കലിമ മുഖേന, ഒരൊറ്റ കലിമ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദറജകൾ ഉയർത്തുകയാണ്. ഒരുപാട് ദറജകൾ അല്ലാഹു ഉയർത്തുകയാണ്. ഏതിലൂടെ? ഒരു വാക്ക്, കലിമ, ബിൽ കലിമ, ഒരൊറ്റ വാക്കിലൂടെ. അപ്പൊ അല്ലാഹുക്ക് പൊരുത്തമുള്ള ഒരു വാക്കാണെങ്കിലും അല്ലാഹു നമ്മെ അവന്റെ ഏറ്റവും അധികം ദർജകളിലേക്ക്, അത്യുന്നതമായ പദവികളിലേക്ക് നമ്മെ ഉയർത്തിത്തരുന്നു. നാവിന്റെ പവറാണാ പറഞ്ഞത്, നാവിന്റെ പവറാണാ പറഞ്ഞത്. നമ്മൾ എത്ര നഷ്ടപ്പെടുത്തുന്നുണ്ട്, എത്ര നഷ്ടപ്പെടുത്തുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് ചൊല്ലേണ്ടത് ഈ നാവുകൊണ്ടാ, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂറ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി നമ്മുടെ ദിക്ർ അല്ലേ, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. ക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, പള്ളിയിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഫ്തഹി ലീ അബ്വാബ റഹ്മതിക്, പുറത്ത് കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാ, അതുപോലെ തന്നെ എല്ലോ രംഗത്തും നല്ല നല്ല കലിമകൾ, അള്ളാഹുവിന്റെ റിളവാന് കിട്ടുന്ന കലിമകൾ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന കലിമകൾ, അള്ളാഹു അത് പ്രത്യേകമായി അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കലിമകൾ, ആ കലിമത്തുകൾ മുഖേന റബ്ബ് യർഫഉഹുല്ലാ, അല്ലാഹ് അവനെ ഉയർത്തുകയായി, ബിഹാ ആ കലിമ മുഖേന ദറജാത്ത്, ധാരാളക്കണക്കിന് പടികളും തട്ടുകളും പദവികളും അല്ലാഹ് അവനിങ്ങനെ ഉയർത്തി ഉയർത്തി കൊടുക്കുകയായി. ഒരു കലിമന്റെ പവറാണ് പറഞ്ഞത്. നാവ് നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയാലുള്ള പവറാണ് പറഞ്ഞത്. അതേ അവസരത്തിൽ അതിന്റെ മറുവശം നോക്കൂ, ഇന്നൽ അബ്ദ, ഒരടിമ,
ലയതകല്ലമു ബിൽ കലിമത്തി, ഒരു കലിമ അവൻ ഉച്ചരിക്കുന്നു. മിൻ സുഖ്തില്ലാഹി തആല, അല്ലാഹുവിന് കോപമുണ്ടാകുന്ന വഴിയിൽ, റബ്ബിനെ കോപിപ്പിക്കുന്ന നിലക്ക്, റബ്ബ് അരുതെന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ കാര്യം, ഇടപെടരുതെന്ന് പറഞ്ഞ കാര്യം, നീ മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞ കാര്യം, ഹൈറേ സംസാരിക്കാവൂ ഇല്ലെങ്കിൽ മൗനം പാലിച്ചോ എന്ന് പറയപ്പെട്ട കാര്യം, അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ നാവിനെ ഇങ്ങനെ വളവള എന്ന് അടിച്ചുവിട്ട് അവൻ റബ്ബിന് പൊരുത്തമില്ലാത്ത ഒരു കലിമ അവൻ പറയുകയാണ്. പറയുന്നതത്ര ഗുരുതരമായിട്ടൊരു പക്ഷേ അവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെങ്കിലും, യഹ്വി ബിഹാ ഫീ ജഹന്നം, നരകാഗ്നിയിലേക്ക് അവൻ, അതിന്റെ അഗാധതകളിലേക്ക് ആ വാക്കുകൊണ്ട് അവൻ ഇങ്ങനെ ആഴ്ന്നു ആഴ്ന്നു പോകേണ്ടി വരുന്നു. ഒരു കലിമയുടെ കാര്യ പറഞ്ഞു, ഒരൊറ്റ കലിമ, ഒരൊറ്റ കലിമ എത്ര ഗൗരവത്തോടുകൂടെ പറഞ്ഞു തരൂ. അതിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഒരൊറ്റ സംഭവം മതി. ഒരൊറ്റ സംഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് സംസാരത്തിന്റെ ഇടക്ക് മോശപ്പെടുത്തി എകഴ്ത്തി പറഞ്ഞതൊന്നല്ല. സഫിയ റളിയല്ലാഹു തആല അൻഹ കുറച്ച് പൊക്കക്കുറവുള്ള സ്ത്രീയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, ലോകമോമിനീകളുടെ ഉമ്മയാണ്. അള്ളാഹു അവരുടെയൊക്കെ കൂടെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈമാനുള്ള ലോകത്തിന്റെ എല്ലാവർക്കും മാതൃകയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സഫിയത്ത് റളിയല്ലാഹു അൻഹ ഒരു കുറച്ച് സാധാരണ മറ്റ് സ്ത്രീകൾ അപേക്ഷിച്ച് കുറച്ചൊരു ഉയരം കുറവായിരുന്നു. അപ്പൊ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോ എന്തോ അവരെ പറ്റി പരാമർശിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആയിഷ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഖസീറ എന്നൊരു ആ പൊക്കം കുറഞ്ഞ എന്നൊന്നും ഇങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്, ആയിഷ ലഖദ് ഖുൽതി കലിമതൻ, നീ പറഞ്ഞ ഒരു വാക്ക്, ആ ഒരു വാക്ക് നീ ഇപ്പോൾ പറഞ്ഞുപോയി, സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവനും മലിനമാക്കുവാൻ ആ ഒരൊറ്റ കലിമ മതി. സുബ്ഹാനല്ലാഹ്. സമുദ്രം എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ അളവ്, അതിന്റെ വെള്ളം ആർക്കെങ്കിലും കണക്കാക്കാൻ പറ്റുമോ, അളക്കാൻ പറ്റുമോ? സമുദ്രത്തിലെ വെള്ളം ഇത്ര ലിറ്റർ ഉണ്ട്, ഇത്ര ഗാലൻ ഉണ്ട്, എത്ര കോടിക്കണക്കിന്, അത്ര അത് മുഴുവൻ അങ്ങ് കലർത്താനും രക്തപങ്കിലമാക്കാനും അതുപോലെ തന്നെ മലിനപ്പെടുത്താനും പോകുന്ന വാക്കാ പറഞ്ഞത്, ഒരാളുടെ ഉയരക്കുറവ് പറഞ്ഞത്. ഇത് ഏറ്റവും ലളിതമായൊരു സംഗതി. അപ്പൊ ഇനി ബാക്കി പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ബാക്കി ഒരാൾ ആക്ഷേപിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടും വ്യക്തിഹത്യ നടത്താനൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എത്ര ഉണ്ടാവും അതിന്റെ ഗൗരവം? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ സൂചിപ്പിച്ചത്. ജനങ്ങൾ നരകത്തിയിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടാൻ കാരണമായി തീരുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്ത വിളവെടുപ്പ് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം, മനുഷ്യൻ നരകത്തിയിൽ മുഖം കുത്തി മൂക്കുകുത്തി വീഴാൻ കാരണമായി തീരുന്ന കാരണങ്ങളിൽ ഏറ്റവും വലിയ കാരണമായി തീരുന്നത് അവന്റെ നാവുണ്ടാക്കിയ വിനകളാണ്, അവന്റെ നാവ് കൊയ്തെടുത്ത വിളവെടുപ്പ് കൊണ്ടാണ് അവൻ നരകാഗ്നിയിൽ കൂടുതൽ മുഖം കുത്തി വീഴാൻ കാരണമാകുന്നതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ദിവസവും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും പേടിയാണ് നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം ഈ ബോഡി മുഴുവൻ നരകത്തിയിൽ കിടന്ന് വെന്തരിയണ്ടേ? അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും താണു കേട് നാവിനോട് എല്ലാ ദിവസവും ഒരപേക്ഷ നടത്തുന്നുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്. ഇദാ അസ്ബഹബ്നു ആദമ ഫഇന്നൽ അദാഅ കുല്ലഹ തുകഫിറുൽ ലിസാൻ തഖൂലു ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നമാ നഹ്നു ബിക ഫഇനിസ്തഖംത ഇസ്തഖംനാ വഇനി ഇവജജ്ത ഇവജജ്നാ. ഇദാ അസ്ബഹബ്നു ആദമ, ഒരു മനുഷ്യൻ പ്രഭാതത്തിലായാൽ, ഒരാൾ നേരം പുലർന്നാൽ, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്ന വേളയിൽ എന്നർത്ഥം. നമ്മൾ ഉറക്ക് തെളിഞ്ഞ് നമ്മുടെ ഒരു പ്രഭാതം ഒരു ദിവസം ആരംഭിക്കുന്ന വേളയിൽ, മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നാവിനോട് വളരെ വിനയത്തോടെ താണു കേണു ഒരപേക്ഷ പറയും. മറ്റുള്ള അവയവങ്ങളൊക്കെ കൂടി നാവിനോട് എല്ലാ ദിവസവും പറയുന്ന ഒരു അപേക്ഷ ഉണ്ട്. എന്താ? ഇത്തഖില്ലാഹ ഫീനാ,
ഞങ്ങളുടെയൊക്കെ കാര്യം ഓർത്ത് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, നീ അല്ലാഹനെ പേടിക്കണേ. നാവിനോട് പറയണം, ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ നീ അല്ലാഹനെ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക, കാരണം ഞങ്ങളൊക്കെ നിന്നെ ആസ്പദിച്ചുകൊണ്ടാ നിൽക്കുന്നത്. നീ ചൊവ്വായി നിലനിന്നാൽ, ഇസ്തഖംനാ ഞങ്ങളും ചൊവ്വായി നിലനിന്നു. നീ എങ്ങാനും വളഞ്ഞു വക്രമായി പോയാൽ, ഞങ്ങളും വളഞ്ഞു വക്രമായി പോയി. നീ നന്നായ ഞങ്ങളൊക്കെ നന്നായി. നീ നാവുകൊണ്ട് ചീത്തകൾ പറയുമ്പോ ബോഡി മൊത്തം നരകത്തിൽ, നീ നല്ലത് പറഞ്ഞ ആ ബോഡിക്ക് സ്വർഗം. അപ്പൊ നീ സൂക്ഷിക്കണം, നീ ആ സൂക്ഷിക്കേണ്ടത് എന്ന് മറ്റ് അവയവങ്ങളൊക്കെ കൂടി എല്ലാ ദിവസവും നാവിനോടൊരു അപേക്ഷ പറയുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പ്രിയമുള്ളവർ, ഈ ഒരു അവയവത്തിന്റെ പ്രാധാന്യം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു പ്രത്യേകത ഓർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള ഗൈബത്ത് പറയുമ്പോൾ, കുത്തി പറയുമ്പോൾ, ഒരാളിൽ ഉള്ളതാണെങ്കിൽ പോലും നീ അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വെറുക്കുന്ന ഒരു കാര്യം നീ പറയരുത്. നീ അയാളെ ആ രൂപത്തിൽ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിഅ്റാജ് രാത്രിയിൽ മിഅ്റാജിന് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടൊരു രംഗം എന്തായിരുന്നു? ആളുകളുടെയൊക്കെ കൈകളിൽ നുഹാസ് കൊണ്ടുള്ള അൽഫാറുകളുണ്ട്. നുഹാസ് എന്ന് പറഞ്ഞാൽ ചെമ്പാണ്, ചെമ്പിന്റെ അൽഫാറുകളുണ്ട്, നഖങ്ങൾ, കൂർത്തുമൂർത്ത നഖങ്ങൾ. യഹ്മിസൂന ബിഹാ, ആ കൂർത്തുമൂർത്ത ചെമ്പിൻ നഖങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടവൻ അവന്റെ മുഖങ്ങളും മാറിടങ്ങളും മാന്തി കീറി പിളർത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി, ഇവരാണ് ജനങ്ങളുടെ പച്ചമാംസം തിന്നിരുന്നവർ, ഇവരാണ് ജനങ്ങളുടെ അഭിമാനത്തിൽ കൈയിട്ട് വാരിയിരുന്നവർ. അഭിമാനത്തിൽ കൈയിട്ട് വാരുക, ഓരോരുത്തരെ കുറിച്ച് അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക. ഒരാളുടെ അഭിമാനക്ഷതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് അയാളുടെ വിശ്വാസം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ എറുത് എന്ന് പറയുന്നത് അവന്റെ ഈമാനാണ്. ഒരാളില്ലാത്ത ഒരു കാര്യം അവന്റെ ഈമാനികമായ നിലക്ക് പറഞ്ഞാൽ അത് പറഞ്ഞവനിലേക്കും മടങ്ങുണ്ട്, അത് പറഞ്ഞവനിലേക്കും മടങ്ങുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയെങ്കിലും മുഖത്ത് നോക്കിയിട്ട് പറയാടാ ഈ കാഫിറാൻ, പറയുന്ന വാക്കുകളിൽ ഏറ്റവും ഗുരുതരമായ ആരോപണമാണ്. ഒരാളോട് പറയണം, നീ കാഫിറാ, നീ മുശ്രിക്കാണ്, നീ കുഫറാണ് ചെയ്യുന്നത്, നീ ശിർക്കാണ് ചെയ്യുന്നത്, നീ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്. അങ്ങനെ അത് നിർവഹിക്കാത്ത റബ്ബല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കാത്ത ഒരു മുഅ്ഹിദായ മനുഷ്യനോട് നീ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്, നീ മുശ്രിക്കാണ്, നീ കാഫിറാണെന്ന് പറഞ്ഞാൽ അവനിലില്ലാത്ത ഏറ്റവും വലിയ ഒരു ദുരാരോപണം അവന്റെ പേരിൽ പറഞ്ഞതുകൊണ്ട് പറഞ്ഞവനിലേക്ക് അത് മടങ്ങണം, പറഞ്ഞവനിലേക്ക് അത് മടങ്ങണം. ഇവൻ മുശ്രിക്കും കാഫിറുമായി തീരും. സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ നാവുകൊണ്ട് പറയുന്ന ഏറ്റവും വലിയ വിനയാണ് ഒരാളിൽ ഇല്ലാത്ത വിശ്വാസ രംഗത്തുള്ളവർ ആരോപണം പറയൽ. അതുകൊണ്ട് ഒരാളുടെ ഈമാൻ, ഒരു വ്യക്തിയെ കാഫിറാക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്, അയാളിൽ കുഫ്ർ പ്രകടമാകണം എന്ന നിയമങ്ങളുണ്ട്. പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഒരു വ്യക്തിയെ കാഫിറാക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ മുശ്രിക്ക് ആക്കണമെങ്കിൽ, അയാൾ ശിർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ, ഒരാൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ് നീ മുശ്രിക്കാണെന്ന് പറയണമെങ്കിൽ, അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്, കണിശതയുണ്ട്. അത് പാലിക്കാതെ ദേഷ്യം പിടിച്ചിട്ട് ഓരോ എന്റെ അപ്പുറത്തുള്ള ഗ്രൂപ്പ് അവൻ മുശ്രിക്ക, അവൻ കാഫിറ, ഇവൻ കാഫിറ, ഇവൻ മുശ്രിക്ക എന്ന് പറയല. ആ പറഞ്ഞതെങ്ങാനും ഇല്ലെങ്കിൽ പറഞ്ഞവനിലേക്ക് മടങ്ങും, വല്ലാഹി മടങ്ങും. പറഞ്ഞവൻ കാഫിർ, പറഞ്ഞവൻ മുശ്രിക്. വളരെ ഗൗരവത്തോടെ ഇസ്ലാം പറഞ്ഞു. അതിന്റെ താഴെ ബാക്കിയുള്ളതൊക്കെ ഏറ്റവും വലിയ ആരോപണം ശിർക്കാരോപണമാണ്, കുഫ്രാരോപണമാണ് ഏറ്റവും വലിയ ആരോപണം. അതിന്റെ താഴെയാണ് ബാക്കിയാണ്. അതിന്റെ താഴെ വരുന്ന കാര്യങ്ങളെ പറ്റി പോലും പറഞ്ഞാൽ അല്ലാഹു തആല പറഞ്ഞത് ബുഹ്താനുൻ അളീം എന്നാണ്. ബുഹ്താനുൻ അളീം, വമ്പിച്ച കുറ്റാരോപണം എന്നാ പറഞ്ഞത്. അതിന്റെ താഴുള്ളത് പറഞ്ഞതിനെ പറ്റി, അപ്പൊ ഇതിനെ പറ്റി എന്താ പറയുന്നത്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ
മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ആ സംഘത്തിൽ ഉണ്ടായിരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹും തമ്മിൽ അവിഹിതമായി ബന്ധമുണ്ടെന്ന വ്യഭിചാരാരോപണം മഹദിയായ ഉമ്മയുടെ പേരിലും സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന ആ മുഅ്മിനിന്റെ പേരിലും പറഞ്ഞപ്പോൾ കുറെ ആളുകൾ അത് ഏറ്റു പറഞ്ഞു. മദീനത്ത് കുറെ ആളുകൾ അതിങ്ങനെ ഏറ്റു പറയാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇദ് തലഖൂനഹു ബിയൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലകും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യനാ വഹുവ ഇൻദല്ലാഹി അളീം. ഇത് തലക്കൗനഹു, നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ഏറ്റെടുത്തപ്പോൾ അൽസിനത്തിക്കും നിങ്ങളുടെ നാവുകൾ, ഇത് തലക്കൗനഹു ബി അൽസിനത്തിക്കും നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ ആ ഒരാരോപണം ഏറ്റെടുത്ത സന്ദർഭം, ശ്രദ്ധിക്കണേ, നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ ആ ദുരാരോപണം ശരിയോ തെറ്റോ എന്നൊന്നും ആലോചിക്കാതെ കേട്ട പാട് കേൾക്കാത്ത പാതി എന്ന നിലക്ക് നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ നടന്നു. ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ ആ ദുരാരോപണം ഏറ്റെടുത്ത സന്ദർഭം. വതഖൂലൂന ബിഅഫ്വാഹികും, നിങ്ങളുടെ വായകൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞു നടക്കുകയും ചെയ്തു. മാ ലൈസ ലകും ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് ഒരു വിവരവുമില്ലാതെ നിങ്ങളുടെ എതിരാളിയാണ് നിങ്ങൾക്ക് ദേഷ്യമുള്ളവനാണ് വിദ്വേഷമുള്ളവനാണെന്ന ഒരൊറ്റ പരിഗണന വെച്ചുകൊണ്ട് നിങ്ങളത് പറഞ്ഞു വരത്തിയില്ലേ? വതഹ്സബൂനഹു, നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരിച്ചത് ഹയ്യനാ, അത് വളരെ നിസ്സാരമാണ്, അതൊന്നും അത്ര കാര്യമല്ല എന്ന നിലക്ക് നിങ്ങളത് ഏറ്റെടുത്ത് ഇങ്ങനെ പ്രചരണം നടത്തിയപ്പോൾ അതേ വതഹ്സബൂനഹു ഹയ്യനാ വഹുവ ഇൻദല്ലാഹി അലീം. അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ കുറ്റമായിട്ട് രേഖപ്പെടുത്തി പോയി, വലിയ കുറ്റമായി. എന്തിനെ കുറിച്ചായി പറഞ്ഞത്? മുഅ്മിനീങ്ങളെ കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞതിനെ പറ്റി. യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും, അവരുടെ ഈ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് അതേ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുന്ന, അവർക്കെതിരെ സാക്ഷിയായി വരുന്ന ഒരു ദിവസത്തെ എന്തേ അവർ ഭയപ്പെടാതെ പോയത്. അള്ളാഹു അതൊക്കെ അങ്ങനെ പറഞ്ഞു. നമ്മളെ ഉമ്മാനെ പറ്റി, സഫ്വാൻ റളിയല്ലാഹു അൻഹു, അല്ലോ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയൊക്കെ ദുരാരോപണം, വ്യഭിചാരാരോപണം പറഞ്ഞപ്പോൾ ഇന്ന് എന്തൊരു താല്പര്യമാണെന്നറിയോ ആളുകൾക്ക്? എതിരാളിയെ കുറിച്ചാണോ പത്രത്തിൽ വാർത്ത, എന്നാ പിന്നെ അടിച്ചു വിടുക, എഴുതി വിടുക. അവൻ്റെ വ്യഭിചാരാരോപണം, അവൻ ഇന്ന പെണ്ണിനായിട്ട് ബന്ധം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തോട് ബന്ധം, ഒന്നും പരിശോധിക്കുന്നില്ല. എഴുതിയ മനുഷ്യ നീ മരിച്ചു പോകും, മെസ്സേജ് അയച്ച മനുഷ്യ നീ നശിച്ചു പോകും, നിന്റെ കൈകൾ നശിച്ചു പോകും. നീ ഫേസ്ബുക്കിലിട്ടു, നീ മറ്റുള്ള പല കാര്യങ്ങളിലും ഏർപ്പെട്ടു, പലരിലേക്കും പകർന്നു കൊടുത്തു, നീ എഴുതി, നീ സംസാരിച്ചു, അതെല്ലാം ചെയ്തവനതാ നശിച്ചുപോയി, അവൻ മരിച്ചുപോയി. പക്ഷേ അവന്റെ ഇരു കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതിനെ കാലം അവിടെ ബാക്കിയാക്കി വെച്ചുപോയി. എഴുതിയതവിടെ ബാക്കിയായി, എഴുതിയതവിടെ എല്ലാ കാലത്തും ബാക്കിയായി, അത് പുസ്തകത്തിലായി, റെക്കോർഡിലായി, റബ്ബിന്റെ മലക്കുകളുടെ റെക്കോർഡിലും അത് ബാക്കിയായി, അത് ബാക്കിയായി. അതുകൊണ്ട് ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇൻ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു, ഒരിക്കലും നിന്റെ ഇനി ഇടപെടരുത് ഒരെഴുത്തിലും, നിന്റെ കൈ കൊണ്ട് എഴുതി പോകരുത്. നിന്നെ പരലോകത്ത് സന്തോഷിപ്പിക്കുമ്പോൾ അത് കണ്ടാൽ നിനക്ക് സന്തോഷം വരുന്ന ഒരു എഴുത്തല്ലാത്തൊരു എഴുതരുത്. പരലോകത്തെത്തുമ്പോൾ ഇത് ഞാൻ എഴുതിയതാ, ഇത് ഞാൻ പറഞ്ഞ വാക്കാ, ആ നിലക്ക് നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കോ വർത്തമാനങ്ങളോ അല്ലാതെ നീ പറഞ്ഞു പോകരുത്. ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണം, ശിർക്കാരോപണവും കുഫറാരോപണവും, അതിൻ്റെ നേരെ താഴെയുള്ളത് വരുന്നതിനെ കുറിച്ച് പോലും വ്യഭിചാരാരോപണത്തെ കുറിച്ച് റബ്ബ് പറഞ്ഞത്, അതേ അള്ളാഹുവിന്റെ അടുക്കൽ അത് വമ്പിച്ച കുറ്റമാകുന്നു. അങ്ങനെ മഹദിയായ നമ്മുടെ ഉമ്മയെ കുറിച്ച് അള്ളാഹു തആല നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് സൂറത്തുന്നൂറിലൂടെ ആയത്തിറക്കി.
ആയത്തിറക്കി. എന്നിട്ട് അല്ലാഹു തആല അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞവർക്കൊക്കെ ഗൗരവത്തോടുകൂടെ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങളത് ഏറ്റുപറയുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? സുബ്ഹാനക ഹദാ ബുഹ്താനുൻ അലീം. ഇത് അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, ഇത് വമ്പിച്ച കളവാരോപണം തന്നെയാണ്. നമ്മുടെ നാവ് കൊണ്ടത് പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞ് നാവിനെ അടക്കാമായിരുന്നില്ലേ, നാവിനെ അടക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലുതും ചെറുതുമായ ഒരു ആരോപണങ്ങളും പറയരുത്, അതിൽ നിന്ന് നാവിനെ മാറ്റിവെക്കണം എന്ന്. നാവിനെ മാറ്റിവെക്കണം. ഒരാളിലുള്ള ആദർശത്തിന്റെ തകരാറ് പറയാം, ഒരാളിലുള്ള വിശ്വാസ രംഗത്തുള്ള തകരാറ് പറയാം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ പറയരുത്, വിവരമില്ലാതെ പറയരുത്, വിവരമില്ലാതെ പറയരുത്, അറിവില്ലാതെ പറയരുത്, അറിവില്ലാതെ സംസാരിക്കരുത്, ഗുണകാംക്ഷയോടുകൂടെ അല്ലാതെ സംസാരിക്കരുത് എന്ന് ഇസ്ലാം നമ്മോട് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ നമീമത്ത്, നമീമത്ത് നാവ് കൊണ്ടുള്ള വിനയല്ല. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മാം, നമ്മാം ആരാത്? ഏഷണിക്കാരൻ. ഒരുത്തന്റെ മുഖത്ത് നോക്കിയിട്ട് വേറൊന്ന് പറയും, ഇവന്റെ അടുത്ത് പോയിട്ട് വേറൊന്ന് പറയും. രണ്ട് കൂട്ടരെയും തമ്മിലടിപ്പിക്കാൻ നടുക്ക് പിടിച്ച് കത്തിക്കുക രണ്ട് തലക്കലെന്ന് പറയും സാധാരണ. ആ നമീമത്തുകാരൻ, നമീമത്തുകാരൻ തീയിൽ എണ്ണയൊഴിക്കുന്നവൻ എന്ന് പറഞ്ഞു. ഈ രൂപത്തിലുള്ള പ്രവൃത്തി എടുക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ പ്രവേശിക്കൂല. നാവാകാരണം സ്വർഗത്തിൽ പ്രവേശിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തി. മദീനയിലൂടെ നബി തങ്ങൾ സ്വഹാബിമാരുടെ കൂടെ നടന്നു പോകുമ്പോ രണ്ട് ഖബറുകളിൽ നിന്ന് ശക്തമായി അടിയുടെയും ശിക്ഷയുടെയും ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു. അത് മുഅസ്സത്തിന്റെ കേൾവിയാ, അള്ളാഹു കേൾപ്പിക്കുകയാണ്, കാണിച്ചു കൊടുക്കുകയാണ്. ഖബറിൽ നടക്കുന്ന ശിക്ഷ ഭൗതിക ലോകത്ത് വെച്ച് നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല. ഒരു മനുഷ്യനത് കാണാനും കേൾക്കാനും കഴിയില്ല. ഭൗതിക ലോകത്ത് വെച്ച് ഖബറിൽ നടക്കുന്ന സംഭവം എന്താണ്? ഭൗതിക ലോകത്ത് വെച്ചൊരു സാധാരണക്കാരൻ കാണാനും കേൾക്കാനും കഴിയൂല. അതേ അവസരത്തിൽ വഹിയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളുടെ കൂടെ നടന്നു പോകുമ്പോ ആ ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഇതാ രണ്ടാളുകൾ ഈ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്ന വലിയ തെറ്റൊന്നുമല്ല അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്മാർ അത്ര വലിയ തെറ്റായിട്ട് കാണാത്ത കാര്യത്തിന് അവിടെ ശിക്ഷിക്കുന്നത് എന്നാ പറയുന്നത്? ഒന്ന് പറഞ്ഞത്, മൂത്രമഴിച്ചാ ശരിക്ക് വൃത്തിയാക്കൂല എന്നാണ്. നമ്മളെ സമൂഹത്തോട് വല്ലാതെ പറയേണ്ട ഒരു കാര്യമാണ്. ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട് ആളുകൾ മൂത്രമൊഴിക്കുക, ഇറുകിയ വസ്ത്രം പാൻസൊക്കെ ധരിച്ചിട്ട് അടിവസ്ത്രം ധരിച്ച് തിരക്ക് പിടിച്ച ലോകമാണല്ലോ നമ്മൾക്ക്. മൂത്രപ്പുരയിൽ കയറി നമ്മൾ മൂത്രമൊഴിക്കുക, ധൃതി കഴുകി രണ്ട് മൂന്നടി നാലടി നടന്നപ്പോഴേക്ക് ഇറ്റി മൂത്രം വീണു, മൂത്രം വീണു, അവൻ്റെ അടിവസ്ത്രത്തിൽ നജസ് പുരണ്ടു. സഹോദരങ്ങളെ, ഇത് വസ്വാസ് ഉണ്ടാക്കാൻ പറയേണ്ടതല്ല. ഇതിന്റെ പേരിൽ ആരും വസ്വാസ് ആകരുത്. പക്ഷേ ഉള്ളത് ഇല്ലാന്ന് തോന്നുകയും ചെയ്യരുത്, ഇല്ലാത്തത് ഉണ്ടെന്നും തോന്നണ്ട. അതാ വസ്വാസ് രോഗം. ഉത്തരയിച്ചിട്ട് പിന്നെയും പിന്നെയും പോയോ, പൂർണ്ണമായിട്ടും പോയോ എന്നിങ്ങനെ സംശയത്തിലായിട്ട് ഇങ്ങനെ അത് വേണ്ട. അതേ അവസരത്തിൽ ചിലർക്ക് കൃത്യമായിട്ട് ബോധ്യമാവും ഇങ്ങനെ മൂത്രം ഇറ്റുന്നുണ്ടോ. അങ്ങനെ ഒരു സംശയം തോന്നുമ്പോൾ നമ്മളത് ഉറപ്പുവരുത്തുക. സംശയം തോന്നുമ്പോൾ നമ്മൾ സംശയിക്കരുത്, ഉറപ്പുവരുത്തുക. സംശയം തോന്നിയ അവസരത്തിൽ നമ്മൾ അടിവസ്ത്രം കഴുകുക. കഴുകിയതിന് ശേഷം പിന്നീട് നമ്മൾ മറ്റൊരവസരത്തിൽ ഉളു എടുത്ത് അതല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിവിടെ സംവിധാനങ്ങളുണ്ട്. ടിഷ്യൂ പേപ്പർ, വെള്ള ടിഷ്യൂ പേപ്പർ നമ്മൾ വെക്കുക. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിന്നീട് നിങ്ങളങ്ങനെ മൂത്രം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ആ ഭാഗമൊക്കെ ശരിക്കും തുടച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ടിഷ്യൂ പേപ്പർ വെച്ച് മൂന്നാലടി നടന്നാലേ നിങ്ങളുടേതായ ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ പോയി. നിങ്ങൾക്ക് തോന്നി, ഉറപ്പുവരുത്താനായി പറയും, നിങ്ങൾക്ക് തോന്നി മൂത്രം ഇറ്റിയോ ഇല്ലേ. സ്വകാര്യ ഭാഗത്തേക്ക് പോയിട്ട് നിങ്ങൾ പരിശോധിക്കും, ശിശു എടുത്ത് നോക്ക്, ഇറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണല്ലോ അത് അവിടെ കാണുക. അപ്പൊ നമ്മൾക്കറിയാം മൂത്രം വരുന്ന ഒരു അസുഖം എനിക്കുണ്ട്. ഇത് സഹോദരങ്ങളെ ഒരു വലിയ മാരക അസുഖമൊന്നുമല്ല. ഇത് എല്ലാവരോടും നിങ്ങൾ ചർച്ച ചെയ്ത് നോക്കും, 90% ആളുകൾക്കും ഈ കംപ്ലൈന്റ് ഉണ്ട്, ഈ പ്രശ്നമുണ്ട്. പക്ഷെ അത് ഇല്ലാന്ന് നടിക്കരുത്. ഇല്ലാത്തവരൊക്കെ അല്ലാ എനിക്ക് അങ്ങനെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇല്ലാത്ത വസ്വാസം കൊണ്ട് നടക്കും വേണ്ട. ഇങ്ങനെ ഉണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര ശ്രദ്ധിക്കാൻ അത് വെച്ചുകൊണ്ട് നിസ്കാരം ബാത്തിലാകാൻ ഇടവരരുത്.
അങ്ങനെ ഉണ്ട് എന്ന് ഉറപ്പാണോ? എന്നാ പിന്നെ നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാ വെച്ചെങ്കിൽ കാണുക, ടിഷ്യൂ പേപ്പർ വെച്ചുകൊണ്ടോ? എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് പിന്നീട് പിന്നെ ഉളു എടുക്കേണ്ട സമയം വരുമ്പോൾ ഈ നജസുള്ള ഈ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒഴിവാക്കി നമ്മൾ വീണ്ടും നമ്മുടെ ഗുഹ്യ അവയവം കഴുകി വൃത്തിയാക്കി ഉളു എടുത്ത് പള്ളിയിൽ കയറുക. നിസ്കാരത്തിന്റെ മുമ്പ് പിന്നെ നമ്മൾ മൂത്രം ഒഴിക്കണ്ട, നിസ്കാരം കഴിയും വരെ നമ്മൾ, നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം വരെ മൂത്രം ഒഴിക്കണം. കാരണം നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് നമ്മളിത് ഒഴിച്ച് ഉളു എടുക്കാൻ ചെല്ലുമ്പോൾ ഈ അസുഖമുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്, മൂത്രം ഇറ്റി വീഴാണ്, പിന്നെ വീണ്ടും പോയി കഴുകാൻ നേരമല്ല, ഉളു എടുക്കുകയാണ്, നിസ്കാരം ബാത്തിലാവുക. ആരും പേടിക്കാൻ വേണ്ടിയോ പേടിപ്പിക്കാൻ വേണ്ടിയോ പറയല്ല, എല്ലാവർക്കും ഉണ്ടാകാവുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അത് ഉണ്ടെന്നുറപ്പായാൽ നിസ്സാരമാക്കരുത്, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നി അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്യരുത്. പക്ഷെ ഉണ്ടെങ്കിൽ അത് ഗൗരവമാണ്. അങ്ങനെ മൂത്രമൊഴിക്കും, അത് നമ്മൾ പിന്നെ നിസ്കാരത്തിൽ ഉദൂനി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇബാദത്തും പോകല്ലേ സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കുറ്റ അതായിരുന്നു, ഇയാൾ മൂത്രത്തില്ലെന്ന് വൃത്തിയായിരുന്നില്ല, അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ വ്യക്തി കാനയം, അയാൾ നമീമത്തും കൊണ്ട് നടക്കുന്നവനായിരുന്നു. ഏശനി കൂട്ടലായിരുന്നു അയാളെ പണി, രണ്ട് തലക്കെയും കത്തിക്കാന്നൊരു അയാൾ രസിക്കുക. അങ്ങനെ ആളുകളെ തമ്മിലടിപ്പിച്ച് വേണ്ടോടത്തൊക്കെ വേണ്ട രൂപത്തിൽ പറഞ്ഞ് സ്വകാര്യമായിട്ട് അവിടെയും പോയി ഇവിടെയും പോയി ഇങ്ങനെ വേണ്ടാത്തത് പറഞ്ഞ് കുടുംബങ്ങളെ, ഭാര്യാഭർത്താക്കളെ, മാതാപിതാക്കളെ, മക്കളെ, അങ്ങളമാരെ, പങ്ങന്മാരെ, അയൽക്കാരെ, ആദർശ ബന്ധുക്കളെ ഒക്കെ ആരെയൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ ആ പണികളോ അവനെടുക്കും. നമീമത്തിലൂടെ, നമീമത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞു, ഇനി അടുത്ത ഗുരുതരമായ നാവിന്റെ വിനയാണ് കളവ് പറയൽ. കളവിൽ ഏറ്റവും വലിയ കളവാണ് അള്ളാഹുവിന്റെ മേലിൽ കളവ് പറയൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കളവ് പറയൽ. അതിനൊന്നും ആർക്കും ഒരു മടിയില്ല, കിട്ടുന്നതൊക്കെ അള്ളാഹു പറഞ്ഞു റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടിച്ചുവിടുക. എന്നാ മനസ്സിലാക്കിക്കോളിൻ, ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. ഒരു ഹദീസ് ആരെങ്കിലും എന്നിട്ട് അയച്ചു തരുമ്പോഴേക്ക് പെട്ടെന്നത് സെൻഡ് ചെയ്യണ്ട, നല്ലോണം പരിശോധിച്ചോളിച്ചു, പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ വിടണ്ട. മൻകാല അലയ്യ മാലം മക്കുൽ, ആരെങ്കിലും എന്റെ മേൽ പറഞ്ഞാൽ മാലം മക്കുൽ, ഞാനത് പറഞ്ഞിട്ടില്ലതാനും, ഞാൻ പറഞ്ഞിട്ടില്ലാത്തവന്ന് ഞാൻ പറഞ്ഞു എന്ന് എന്റെ പേരിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുകയോ പറയുകയോ ചെയ്താൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. നരകം കിട്ടുന്ന കാര്യം എന്തൊക്കെ ഹദീസാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ അടിച്ചുവിടുന്നു. ഇതാണ്ട് ഇത് ഇതിപ്പങ്ങളാണ്, ഇത് നിങ്ങളാണ് പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്കിപ്പോ ഇപ്പൊ തന്നെ വമ്പൻ ബിസിനസ്സിൽ വമ്പിച്ച ലാഭം കിട്ടും. ഇതിപ്പങ്ങളാണ് പ്രചരിപ്പിക്കാതെ മാറ്റിവെച്ചാൽ നിങ്ങളുടെ 3 ദിവസത്തിനകം നിങ്ങളുടെ വീട്ടിലൊരു അപകടം ഉണ്ടാകും. മേടിച്ചിട്ട് അതങ്ങോട്ട് സെൻഡ് ചെയ്ത് അതങ്ങോട്ട് വിളിച്ച് 10 ആൾക്ക് സെൻഡ് ചെയ്യണം, ഇനി 10 ആൾക്ക് സെൻഡ് ചെയ്യണം എന്നിട്ട് ഒരിക്കലും മറക്കരുത്, വായിക്കാതിരിക്കരുത്, നോക്കാതിരിക്കരുത്, ജീവിതം നഷ്ടപ്പെടുന്നൊക്കെയാണ് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മെസ്സേജ് അയക്കാൻ, നീ ആരാ അതൊക്കെ അയക്കാൻ, ഇതൊക്കെ അയക്കാൻ ആരാ നിനക്ക് അവകാശം തന്നത്? അള്ളാഹിന്റെ വചനങ്ങൾ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളെ കൊണ്ടും കളിക്കുക. അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞ, റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട് വിചാരിച്ചിട്ട് അങ്ങനെ സെൻഡ് ചെയ്യല, നോണം അങ്ങനെ പ്രചരിപ്പിക്കണം, പാടില്ല, പാടില്ല. നാവിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് കളവ് പ്രചരിപ്പിക്കുന്നതിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ ശിക്ഷയും പറഞ്ഞു. അള്ളാഹിന്റെ റസൂല് കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നത്തിൽ എന്താണ് കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ സ്വപ്നം കാണുന്നു, ശിക്ഷിക്കപ്പെടുകയാണ്. അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? പെരടിയിൽ അയാൾ ഇങ്ങനെ മലർത്തി കിടത്തിയിരിക്കുന്നു. നബിതങ്ങൾ കാണുകയാണ് ഒരു ശിക്ഷ, ഒരാളങ്ങനെ മലർത്തി കിടത്തിയിട്ടുണ്ട്. ഒരാളതാ അദ്ദേഹത്തെ അയാളുടെ തലക്കു ഭാഗത്ത് നിന്ന് ഇരുമ്പിന്റെ ഒരു കൊടിലുണ്ട് അയാളുടെ കയ്യിൽ, ഇരുമ്പിന്റെ ഒരു കൊടില്, ഇരുമ്പിന്റെ കൊടിൽ. ആ കൊടിലിട്ടിട്ട് അയാളുടെ ഈ വായിലിണ്ടിട്ടിട്ട് ഈ കൊടിലോണ്ട് കീറിയിട്ട് പെരടി വരെ കീറുന്നു. മൂക്കിലൂടെ ആ കൊടില് കടത്തിയിട്ട് പെരടി വരെ കീറിപ്പൊളിക്കുന്നു. കണ്ണിലേക്ക് ആ കൊടില് കുത്തി ഇറക്കിയിട്ട് പെരടി വരെ കുത്തി കീറുന്നു.
ഒരു ഭാഗം പൂർത്തിയായപ്പോൾ ഈ മനുഷ്യന്റെ രണ്ടാമത്തെ ഭാഗത്തും ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ വലതു ഭാഗത്ത് ചെയ്തതുപോലെ ഇടതു ഭാഗത്തും ചെയ്യുന്നു. ഇവിടുന്ന് കീറി പെരടി വരെ മൂക്കിൽ തുളച്ചു, പെരടി വരെ കീറി കണ്ണിൽ കുത്തിക്കയറ്റി പെരടി വരെ കീറി. ഒരു ഭാഗത്ത് നിന്ന് ആ ശിക്ഷയങ്ങ് പൂർത്തിയായി വരുമ്പോഴേക്ക് മുറിപ്പെട്ടിരുന്ന രണ്ടാമത്തെ ഭാഗം അതാ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു, അവിടെ ആരോഗ്യം വന്നു. ഇവിടെ കീറി മുറിച്ചപ്പോഴേക്ക് മറ്റേ ഭാഗത്ത് വീണ്ടും തൊലിയും ഇറച്ചിയൊക്കെ കൂടി, വീണ്ടും അതേ പണി തന്നെ. ഒന്നാമത്തെ തവണയുള്ളതുപോലെ തന്നെ രണ്ടാമതും അവന്റെ എന്ത് ചെയ്യുന്നു, അവന്റേതായ രൂപത്തിൽ പ്രത്യേകമായി തന്നെ ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു.